ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner.
രാത്രി നീ എത്ര മണിക്ക് വന്നേന്നറിയാവോ? പാതിരാത്രി വരെ എന്തെടുക്കാ നീ? അതെങ്ങനെ, അച്ഛനെ കണ്ടല്ലേ മകൻ പഠിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങളെക്കാൾ ശ്രദ്ധ മദ്യപാനത്തിലാണല്ലോ. കണ്ടില്ലേ മകന്റെ കാല്? ക്രിക്കറ്റ് കളിക്കുമ്പോ വീണതാ. ഡോക്ടറെ കാണിക്കാം. വേണ്ട, ഞാൻ മുസ്തഫയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഓട്ടോയിൽ പോയിക്കോളും. ഇനി അതിന്റെ പേര് ലീവ് എടുക്കാൻ നിക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കി നിക്ക. നീ പോയി വേഗം റെഡിയാവ്. എവിടെ പോന? ചേച്ചി വിളിച്ചിരുന്നു. സൂരജിനെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് പോകണം. എന്തു പറ്റി? ക്രിക്കറ്റ് കളി അല്ലാതെ എന്താ? നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി. പ്രഭേ, ഞാൻ ഇറങ്ങാം. സൂരജ് റെഡിയാങ്കി നമുക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പോലട്ടെ. സൂരജേ. അയ്യോ പപ്പി, സോറിടാ. മമ്മിക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാ സൂപ്പ് ലേറ്റായത്. പെണങ്ങല്ലടാ. ഇത് മുഴുവനും കഴിക്കണം കേട്ടോ. നെക്സ്റ്റ് മന്ത് ഷോ ഉള്ളതാ. നമുക്ക് ശരിക്കൊന്ന് ഷൈൻ ചെയ്യണം. അമ്മ, ചായ വേണം. എന്താ കിരൺ, ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാലെന്താ? ഞാനിവിടെ പപ്പിക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ എണീറ്റ് മുഖം പോലും കഴുകാതെ വന്ന് ചായ കുടിക്കുന്നത് അത്ര നല്ല കൾച്ചറല്ല. പിന്നെ കൾച്ചർ, ഈ ജന്തുവിനെ വീടിനകത്തിരുത്തി ഫുഡ് കൊടുക്കുന്ന നല്ല കൾച്ചറാണല്ലോ. ഇതൊരു ജീവിയാ, ഒന്നുമില്ലെങ്കിലും നിന്നേക്കാൾ സ്നേഹം ഇതിന് എന്നോടുണ്ട്. മമ്മിക്ക് അങ്ങനെ തന്നെയാണല്ലോ. എന്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ പട്ടിയുടെ കാര്യത്തിലല്ലേ? കൈ പിടിച്ച് കാര്യങ്ങൾ നോക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ? പിന്നെ എന്താ ഇവിടെ, എന്തിന്റെ കുറവാ നിനക്ക്? പണം ഉണ്ടാക്കാൻ മാത്രം വിദേശത്ത് കഴിയുന്ന ഒരു അച്ഛൻ, മകനേക്കാൾ കൂടുതൽ പട്ടിയെ സ്നേഹിക്കുന്ന ഒരമ്മ. മോനെ, അതെ, അച്ഛൻ ഈ ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതി ചേച്ചിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ഇല്ലച്ചാസ്കാരം മോഹന. പറഞ്ഞ പോലെ എല്ലാവരും എത്തിയല്ലോ? എല്ലാവരും എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ബോധവൽക്കരണ യാത്ര ഉദ്ദേശിച്ച പോലെ പരമാവധി പ്രദേശങ്ങളിൽ എത്തിച്ചേരണം. സമൂഹത്തിൽ അരങ്ങേറുന്ന സകല തിന്മകളുടെയും പ്രേരക ശക്തി മിക്കവാറും മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. പുരുഷന്മാരെ പോലെ ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. ലഹരി വസ്തുക്കൾ നിരോധിച്ചാൽ മാത്രം പോരാ, വ്യക്തമായ ബോധവൽക്കരണമാണ് വേണ്ടത്. നാം ഇന്നു മുതൽ ആ യജ്ഞം തുടങ്ങുകയാണ്. അച്ഛാ, എല്ലാം ഇതിനകത്തുണ്ട്. മരുന്നുകളും വെച്ചിട്ടുണ്ട്. മറക്കാതെ കഴിക്കണം. കഴിച്ചോളാവേ മോഹനേട്ടാ. മോള് വിഷമിക്കണ്ട, എല്ലാം കൃത്യസമയത്തേം കൊടുത്തോളാം. കഴിഞ്ഞ മാസം ഡൽഹി യാത്ര നടത്തിയപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോ പകുതി മരുന്ന് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മോള് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങളിൽ അഭിമാനമുണ്ട്. ഇങ്ങനൊരു അച്ഛന്റെ മകളാവാൻ കഴിഞ്ഞത് പുണ്യമായി തന്നെയാ കരുതുന്നതും. ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരും ഇല്ല. മോളെ, ഒരു മനുഷ്യന്റെ ജന്മം പൂർണ്ണമാകുന്നത് അവൻ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന നന്മകൾ അവന്റെ കാലശേഷവും ജനങ്ങൾ ഓർക്കുമ്പോഴാ. ഒരു സാമൂഹ്യ പ്രവർത്തകന് പലപ്പോഴും സ്വന്തം ആരോഗ്യവും കുടുംബവും നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മോളുടെ പ്രാർത്ഥന എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവുമല്ലോ. അച്ഛനൊരു പ്രയാസവും ഉണ്ടാവില്ല. മോള് സമാധാനമായിരിക്കും. ഭാരതദേശം ചാനലിൽ നിന്ന്. നമസ്കാരം മിസ്റ്റർ പ്രദീപ്. നിങ്ങളും നിങ്ങളുടെ ചാനലും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പ്രചരണത്തിന് നന്ദി. പക്ഷേ
സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ വൈകുന്നേരം കുളിച്ച് അലക്കിത്തേച്ച കുപ്പായവുമിട്ട് ചാനലിൽ വന്നിരുന്ന് അപൂർണ ചർച്ചകൾക്ക് പങ്കുകൊള്ളുന്ന ചർച്ചാ തൊഴിലാളിയാവാൻ ഞാനില്ല. പ്രയോഗങ്ങളെക്കാളേറെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ദയവായി എന്നെ ഒഴിവാക്കണം. ഏയില്ലടോ സോഫി, അതൊക്കെ വെറുതെ ഇവിടത്തെ എരയടിച്ചതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇതൊന്നും വർക്കൗട്ടാവുന്ന കാര്യങ്ങളല്ല. എടാ സൂരജ്, വരാനുള്ളത് വഴി തങ്ങില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ വെപ്രാളം പേടിയും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നാട്ടുകാരാരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നാ ഇപ്പം എൻ്റെ പേടി. കിരണെ, നീ വെറുതെ ആളെ പേടിപ്പിക്കില്ലേ? ഏയ് ഇല്ലടാ, കണ്ടിട്ടുണ്ടാവില്ല. ഞാനങ്ങോട്ട് വരാട്ടോ. എങ്കിൽ നമ്മളിപ്പോൾ വിവരം അറിഞ്ഞ. ഏയ് ഇല്ലടോ, സോറി ട്ടോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. കണ്ടില്ല, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഹലോ നാൻസി, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഹലോ, പറയൂ പറയൂ. സോറി ട്ടോ. ഓക്കെ ഓക്കെ. തട്ടി വീണതാ. ഇതാടാ പറയുന്നേ, എറിയാൻ അറിയുന്നു എന്റെ കയ്യിൽ വടി കൊടുക്കൂല. ഇങ്ങനെയുള്ള വടി ഉണ്ടായിട്ട് എന്താടാ കാര്യം? ഇങ്ങനെയുള്ള വടികൾക്കാടാ ഇപ്പൊ യോഗം. അവന്റെ ഓരോ ഫോണിന്റെ അങ്ങേ തലക്കിലും ഓരോ കിളിയുണ്ട്. യോഗം മോനെ, യോഗം. ബാബാ, ഇങ്ങനെയൊക്കെ നടക്കാനാ മോനെ നമ്മുടെ യോഗം. അതെ. ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പ്രാവശ്യം കൂട്ടി അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും തരാം. പ്ലീസ് ബൈ. കടത്തിന്റെ ഇടപാട് മയക്കില്ലേ മക്കളെ? കാശുണ്ടോ? സാധനം ഇപ്പൊ തരാം, അല്ലെങ്കിൽ മെനക്കെടുത്താതെ. ഓ ബൈ. നിങ്ങൾ കെ വി പറഞ്ഞതുപോലെ ക്ലിപ്പ് കൊടുത്തിരുന്നെങ്കിൽ കൈ നിറയെ പണം ഉണ്ടാവുമായിരുന്നില്ലേ? ഞങ്ങൾ അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്തതാ. പക്ഷേ എന്തൊരു പക്ഷേ, പറഞ്ഞ പണി ചെയ്തു വാ, അല്ലെങ്കിൽ പണവുമായി വാ. പോയി പണമൊപ്പിക്കാം നമുക്ക്. പിടിക്കണ്ട പിടിക്കണ്ട പിടിക്കണ്ട, ഇന്ന പുട്ടിന്റെ പുട്ട്. ഈ ബാലകൃഷ്ണനെ പറ്റിക്കാൻ നോക്കി. എത്തിയോ? എന്താ ഇത്ര വൈകി? ഞാൻ കൊറേ പറഞ്ഞു നോക്കി. എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? കുടിക്കുന്നവർക്കറിയില്ലേ? സൂരജ് എത്തിയോ? അവന് തോന്ന നേരത്തെ വരവും പോക്കും ഒക്കെ. ഞാൻ വെയിറ്റ് ചെയ്യണോ? നീ പോയിക്കോ, ഇത് എന്റെ തലവിധിയാ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഇല്ല ചായ, ഇവിടെ പറയത്തക്ക വിശേഷമൊന്നുമില്ല. പിന്നെ ക്ലബിന്റെ ആനുവൽ ഡേ 26th. ഇല്ല കേട്ടു അച്ചായ, പപ്പിയുടെ ശബ്ദത്തിൽ എന്തോ ഒരു വല്ലായിക. എന്താണെന്നറിയില്ല, ഇന്നലെ മുതൽ അവൾക്ക് തീരെ ഉഷാറില്ല. അല്ല, ഇത് പുതിയ ഡോക്ടറാ, ജയ റെക്കമെൻഡ് ചെയ്തതാ. അവളുടെ ഡോഗിനെ 2 വർഷമായി ആ ഡോക്ടറെ കാണിക്കുന്നത്. അവനെവിടെയുണ്ട്? ഞാൻ കൊടുക്കാം. കിരൺ, ദ ഫോൺ.
ഹലോ, ആ ഞാൻ മെയിൽ ചെയ്യാം. എനിക്ക് കുറച്ച് പൈസ വേണം. ഇപ്പൊ നിനക്കെന്താ പൈസയുടെ ആവശ്യം? കഴിഞ്ഞ മാസം 500 രൂപ തന്നതല്ലേ. അതുകൊണ്ട് എന്താവാനാ? പിന്നെ നിനക്കെന്താ എത്ര വലിയ ചെലവ്? ദൂർത്തടിക്കാനായിട്ട് തരാൻ എന്റെ കാശില്ല. ഞാൻ എന്ത് ദൂർത്തടിച്ച് നടക്കുന്നു? മമ്മി പറയണേ, എന്റെ പ്രായത്തിലെ പിള്ളേരെങ്ങനെ നടക്കണേന്ന് പുറത്തിറങ്ങി നോക്ക്. പുറത്തങ്ങനെ പലതും ഉണ്ടാവും. നിനക്കിഷ്ടം പോലെ ഇവിടെ ജീവിക്കണമെങ്കിൽ സ്വന്തമായി പണം ഉണ്ടാക്കണം. അല്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നാ പോരാ. വല്ല ജോലിക്കും ട്രൈ ചെയ്യ്. എന്താ ഒന്നും മിണ്ടാത്തത്? മമ്മി ദേ വരുന്നടാ. പപ്പി കുപ്പി, ഇതിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. അശ്വതി, ഇത് ശരിയാവില്ല. നമുക്കേ പ്രാക്ടിക്കലായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വീടുകളിൽ കള്ളന്മാരെ പോലെ വലിഞ്ഞു കയറി ഫസ്റ്റ് നൈറ്റ് സീനുകൾ എടുക്കാന്ന് പറഞ്ഞാൽ കേവി പറയണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇത്തവണ ദൈവം തുണച്ചു. ഇനി നമ്മളെന്താ ചെയ്യാ? കേവിക്ക് മറ്റു പല ബിസിനസ് ഇല്ലേ? കൊട്ടേഷൻ, അതിലേതെങ്കിലും. അതിനൊക്കെ അവിടെ മിടുക്കന്മാരുണ്ട്. ഒറിജിനാലിറ്റി ഉള്ള റെയർ ക്ലിപ്പ് വേണമെന്നാ കേവി പറയുന്നത്. അതിപ്പോ എവിടെ നിന്ന് കിട്ടാനാ? നമ്മൾ ശ്രമിക്കണം. കുറച്ച് റിസ്ക് എടുത്താ കിട്ടുന്ന തുകയുടെ വലിപ്പം കൂടും. ഇനി നമ്മൾ എന്ത് വേണമെന്നാ നീ പറയുന്നത്? നമുക്ക് ഫസ്റ്റ് നൈറ്റ് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്താലോ? ആർട്ടിസ്റ്റുകൾ വെച്ച്. എന്താ, കേവി പൊട്ടനാണോ? കേവി പോലും ഞെട്ടണം. അത്ര ഒറിജിനാലിറ്റിയിൽ വേണം. അതിനാര് തയ്യാറാകും? നമുക്ക് അന്വേഷിക്കാം. ഒന്നടങ്ങ്, ഒരു ഉഗ്രം ഗ്ലാമർ താരമായി അയാളുടെ നായിക നന്ദിനി മേനോൻ, വയസ്സ് 21. തൊട്ടാൽ രക്തം പൊടിയുന്ന ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാ. നന്ദിനി നോക്കണം. ഹലോ, ആ ആ ലെഫ്റ്റിലെ വഴി കൂടി നേരെ വന്നാ മതി. അളിയ, നായിക എത്തി. ഓക്കേ, വാ. ഈ നിലയ്ക്ക് പോവാണെങ്കിൽ നമ്മുടെ കാര്യം അധോഗതിയാണ് മോനെ. ശരിയാ, കയ്യിൽ പൈസ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ടെന്താ കാര്യം?
ഇവരൊക്കെ എന്ത് ഭംഗിയായിട്ടല്ലേ ജീവിതാസ്വദിക്കുന്നത്. കയ്യിൽ കാശുണ്ടെങ്കിലേ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. പണമില്ലാത്തവൻ പിണം, അത്രേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇവരെ പോലെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ? കൈനിറയെ കാശ് വെച്ച് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം സൂരജ്. പണം, അതാണ് ഈ ലോകത്ത് വേണ്ട ഏക സാധനം. നമുക്കത് ഉണ്ടാക്കണോടാ. എങ്ങനെ? ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ രാത്രി വിളിക്കാം. ഇല്ലടോ, ഇവിടെ കുറച്ചൊക്കെ മരുബഹളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മര്യാദക്കിനെ അഴിച്ചുവിടൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒച്ചണ്ടാക്കി ആള് കൂട്ടും. ഒച്ചയെടുത്ത് നിനക്കൊന്ന് കുഴിച്ചു മൂടും. കർത്താവേ, മനുഷ്യന്മാരെ കൊല്ലേ, അത് വലിയ പാപാ. പാപവും പുണ്യമൊന്നും നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. മര്യാദക്ക് ഞങ്ങൾ പറയുന്ന അനുസരിക്കേ, അതാ നിനക്ക് നല്ലത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം. പണോ? പണത്തിന് വേണ്ടിയാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ദാ കിടക്കണു തരികിടുന്നു. എന്റെ കയ്യിൽ നിന്ന് 5 പൈസ നിങ്ങൾക്ക് കിട്ടില്ല. പണം തന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. ചേട്ടന്മാരെ, പണം ഉണ്ടാക്കാനുള്ള വഴിയില്ലേ? നിങ്ങൾ രണ്ടാൾക്കും കെവി കാണിച്ചു തന്നത്. കെവി നിനക്ക് എങ്ങനെ അറിയാം? എനിക്കെല്ലാവരെയും അറിയാട്ടോ. കെവിയെയും മൈക്കിളിനെയും നിങ്ങളെയും എല്ലാം. നിങ്ങൾ കെവിന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. കെവി ദയുള്ളവനാ. കെവി നിങ്ങളെ ഇനിയും സഹായിക്കും. നീ നീ ആരാ? ഞാൻ ചാർലി, കെവിയുടെ ഏറ്റവും അടുത്ത ആളാ ഞാൻ. നിങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ കെവി നിയോഗിച്ചിരിക്കുന്നത് എന്നെയാ. നിങ്ങൾ വാ, നേരിട്ട് കെവിയെ കാണും. കെവി നിങ്ങളെ സഹായിക്കും. പിന്തള്ളി ഇന്റർനാഷണൽ വിപണി കൈയടക്കി കൊണ്ടിരിക്കുന്ന ഐറ്റം എവിടുന്നാ സംഘടിപ്പിച്ചത്? വയനാട്ടിന്നാ. ഈ ഡീൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് ഒഴുകാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, കേരള പോലീസ് ഇപ്പോൾ വിജിലന്റ് ആണ്. അതിനെ കുറിച്ച് പേടിക്കണ്ട, ആദിവാസി ഊരുകളിൽ നമ്മുടെ പിള്ളേരുണ്ട്. വാടോ. ഇവരാ ഞാൻ പറഞ്ഞ പിള്ളേര്, നമ്മുടെ കസ്റ്റമേഴ്സാ. ഒന്ന് ട്രെയിൻ ചെയ്തെടുത്ത നാളത്തെ കിങ്സാ. പരാജയമെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി നടത്തിയ അറ്റംപ്റ്റുകളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അതാ നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. പുതിയതിനായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ജനറേഷന്റെ കാലമാണ്. അതാ ഒറിജിനാലിറ്റി ഉള്ള റയർ ക്ലിപ്പുകൾ ഞാൻ ആവശ്യപ്പെടുന്നത്. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. റിസ്ക്കുള്ള ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ഷാർപ്പായിരിക്കും. അതിന് ടെൻഷൻ ഫ്രീ ആയി മനസ്സ് വേണം. നിങ്ങളുടെ മനസ്സിലെ സകല ടെൻഷനും കളഞ്ഞിട്ട് വാ. എൻജോയ് മൈ ബോയ്.
നെഞ്ചിൽ രണ്ട് ദിവസം മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ പറ്റിയല്ലോ. ഇനി ചത്താലും വേണ്ടില്ല. ഈ രണ്ട് ദിവസം കൊണ്ടേ നമ്മൾ തീർത്ത പൈസയുടെ കാര്യം കൂടി നീ ആലോചിക്കണം. പണം നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ. അതിനല്ലേ കെ വി എന്ന അവതാരം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ കെ വി നമുക്ക് പൈസ വെറുതെ തരുന്നതല്ല. അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഡിഫറെന്റ് ആയ വിഷ്വൽസ് കൊടുക്കാൻ സാധിച്ചാലുണ്ടല്ലോ, അയാൾ ഇനിയും നമുക്ക് പണം തരും. ഗൂഗിളിൽ എസ് എന്നടിച്ച സ്ഥന്ന് വരുന്ന കാലമാണ്, അതിലും ഡിഫറൻ്റ് ആയിട്ട് എന്തുണ്ടാക്കാനാ? അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു മോനെ. എങ്ങനെ? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നിങ്ങൾ വീണ്ടും വന്നോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. നിങ്ങൾ കെ വിയുടെ ടീമിൽ ചെന്ന് ചാടരുത്, അത് അപകടമാണ്. ഞങ്ങൾക്കറിയാം കെ വിയുടെ യഥാർത്ഥ മുഖം. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന പിള്ളേരില്ലേ, അവരെ കെ വി വെറുതെ വിട്ടതാ. അവരുമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്ക് ദോഷം ചെയ്യും. ദാസ, ചരക്ക് ഗോഡൌണിൽ എത്തിട്ടോ. പിന്നെ സൂക്ഷിക്കണം, സ്കൂൾ പരിസരങ്ങളിൽ ഇപ്പോ ഷാഡോ പോലീസ് നിറയുണ്ട്. ഓക്കേ. അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കെ വിയുടെ വിരോധം സമ്പാദിക്കാൻ നിൽക്കണ്ട. സൂരജ്, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ ചാർലിക്ക് കഴിയും. എങ്ങനെ? അത് ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്യണം.
അമ്മ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അത് പിന്നെ മോനെ, ആ മുസ്തഫയ്ക്ക് അമ്മ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അവൻ വരുന്നത് കണ്ടപ്പോ അമ്മ വാതിലടച്ച് അകത്തിരുന്നതാ. ഇതെന്താ ഇവിടെ? അത് അച്ഛൻ അന്ന് ഓട്ടോയിൽ വെച്ച് ഒമിറ്റ് ചെയ്തപ്പോ മുസ്തഫ ഇട്ട് കൊടുത്തേച്ച് പോയതാ. നീ പറയണ പോലെ അവര് വിദ്യാർത്ഥികളെ എത്തിച്ചെന്നാലും നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യും? നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം അവർ വിദ്യാർത്ഥികളെ എത്തിക്കേണ്ടത്. അവർ ക്യാമറ എങ്ങാനും കണ്ടാ? അവിടെയാ ഞാൻ ഇടിച്ചു നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്യാമറയും മൊബൈലും ഒളിപ്പിച്ചു വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷെ അവരത് കണ്ടാലോ? ഇനി എന്ത് ചെയ്യും? വെളിച്ചമില്ലെങ്കിൽ പോലും റെക്കോർഡാവണം. എന്നാൽ ക്യാമറ അവർ കാണാനും പാടില്ല. അതിന് ലോലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ബട്ടൺസിൽ വരെ ഫിറ്റ് ചെയ്യുന്ന ക്യാമറകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെ തന്നെ ഇരിക്കും. അത് പാടില്ല. നമ്മുടെ ക്യാമറയിൽ റെക്കോർഡാവുന്ന വിഷ്വൽസ് അറ്റ് എ ടൈം നമ്മുടെ കയ്യിലെത്തണം. അതെങ്ങനെ? നമ്മൾ ഫിക്സ് ചെയ്യുന്ന ക്യാമറയ്ക്കും റെക്കോർഡാവുന്ന സ്പേസിനും ഇടയ്ക്ക് ഒരു അദൃശ്യമായ കണക്ഷൻ. നീ പറഞ്ഞു വരുന്നത്? അഥവാ ക്യാമറ കണ്ടാലും അവിടെ നടന്ന കാര്യങ്ങൾ ഭദ്രമായി നമ്മുടെ കയ്യിലുണ്ടാവണം. ഐഡിയ പോലെ. പക്ഷേ ഇതെങ്ങനെ വർക്കൗട്ട് ആവും? ശാസ്ത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കല്ലേ. ഏതെങ്കിലും ഒരുത്തിന്റെ തലയിൽ ഇങ്ങനെ ഒരു ഭ്രാന്തൻ ചിന്തയ്ക്ക് ഉത്തരവുണ്ടെങ്കിൽ ഞാൻ രഘുരാമൻ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചും കെ വി എന്നോട് പറഞ്ഞിരുന്നു. പണം പണമാണ് എൻ്റെ ലക്ഷ്യം. ഈ കച്ചവടത്തിൽ ഒരു പങ്ക് എനിക്കും കിട്ടണം. നിങ്ങൾക്ക് സമ്മതമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. തീർച്ചയായും സാർ. എങ്കിൽ വരൂ. ഈ സി സി ഡി ക്യാമറകൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്യാം. ഈ ക്യാമറകൾ ട്രാൻസ്മിറ്ററുമായി കണക്ട് ചെയ്യാം. ദിസ് ലോങ് റേഞ്ച് ട്രാൻസ്മിറ്റർ സെൻസ് വയർലെസ്ലി എക്സലന്റ് കളർ വീഡിയോ ടു ടി വി, വി സി ആർ, കാംകോഡർ, മോണിറ്റർ, കമ്പ്യൂട്ടർ ഓർ അതർ റെക്കോർഡിംഗ് ഡിവൈസസ്. ഇന്റർനെറ്റിൻ്റെയോ വൈഫൈ കണക്ഷൻ്റെയോ സഹായമില്ലാതെ ഈ ട്രാൻസ്മിറ്ററിലൂടെ നിങ്ങൾക്ക് വീഡിയോ സിഗ്നൽ സെൻഡ് ചെയ്യാം. ഈ ക്യാമറകൾ ഇരുളിലും പ്രവർത്തിക്കുന്നതാണ്. ഈ സിഗ്നൽസിന് ചുവരുകൾ പോലുള്ള തടസ്സങ്ങൾ കടന്നു പോകാനും സാധിക്കും. ട്രാൻസ്മിറ്ററിലെ ഈ ആന്റിന ഡിറ്റാച്ചബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഈ ആന്റിന മാറ്റി ഹൈഗെയിൻ ആന്റിന നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഹൈഗെയിൻ ആന്റിന ഘടിപ്പിച്ചാൽ 7-8 കിലോമീറ്റർ അകലെ വരെ ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ ട്രാൻസ്മിറ്ററിലൂടെ നിങ്ങൾക്കെത്തിക്കും. ഈ പെൻ ക്യാമറ ഞാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. പിന്നെ ഈ റിസീവർ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യണം. വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ കണക്ഷൻ്റെ ആവശ്യമില്ല. റിസീവർ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വീഡിയോസ് ലൈവായി കാണുകയും അറ്റ് എ ടൈം റെക്കോർഡും ചെയ്യാം. എനി ഡൗട്ട്? നിങ്ങളുടെ ഐഡിയ കൊള്ളാം, പക്ഷേ പിള്ളേരെ എങ്ങനെ ട്രാപ്പിലാക്കും? അവരെ എങ്ങനെ വീട്ടിലെത്തിക്കും? അവിടെയാ ഞങ്ങൾ വിളിച്ചേക്കുന്നത്. അതിനൊരു വഴി കാണണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾക്ക് പറ്റും. ദാസന്, അവനവിടുത്തെ സ്കൂളിലെ പിള്ളേർക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്യണത്. ഞാനവനെ കണക്ട് ചെയ്യാം. എല്ലാം റെഡിയാണ്. ഓക്കേ.
എല്ലാം റെഡിയാ. നീ കൃത്യസമയത്ത് പിള്ളേരോട് എത്തിക്കണം. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്ന നിന്നെ ഞങ്ങൾ വേണ്ട രീതി കണ്ടോളാം. ഓക്കെ. പോസിറ്റീവായിട്ട് ചിന്തിക്കേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും. പണം അതിങ്ങനെ പെരുമഴ പോലെ നമ്മുടെ മുന്നിൽ കുമിഞ്ഞു കൂടും. ദാസൻ കൃത്യസമയത്തിന് അവിടെ എത്തും. പ്രതിഫലമല്ല, ഒരു ടോക്കൺ അഡ്വാൻസ്. അങ്ങനെ കരുതിയാ മതി. നിങ്ങൾ കൊടുത്ത വീഡിയോ ക്ലിപ്പ് കെവിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ വീഡിയോമായി കെവി പുതിയ സൈറ്റ് തുടങ്ങി, സ്കൂൾ ഗേൾസ് ഡോട്ട് കോം. മനസ്സിലായോ? സ്കൂൾ കുട്ടികൾ മാത്രം. നിങ്ങൾ തരുന്ന വീഡിയോസ് എല്ലാം ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എത്രത്തോളം ആളുകൾ കാണുന്നു പോവും, അത്രത്തോളം പണം കെവിക്ക് കിട്ടും. അതിൽ നിന്ന് നല്ലൊരു ഷെയർ നിങ്ങൾക്കും. ആ ദാസനെ വിടണ്ട, അവന് ഇനിയും പിള്ളേരെ കൊണ്ടുതരും. വെറൈറ്റി വിഷ്വൽസ്, അതാണ് കെവിക്ക് ആവശ്യം. അറിയാലോ, 100% വെറൈറ്റി വിഷ്വൽസ് തന്നെ കൊണ്ടുവരും. ആ അതെ, പിന്നെ ചില പുതിയ പുതിയ വെറൈറ്റി ഐഡിയാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ന സമയങ്ങളെ അത് പോയി വർക്ക്ഔട്ട് ചെയ്യ്. താങ്ക് യു ബൈ. താങ്ക് യു ഷാർലി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളുടെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കെവി നമുക്ക് ആവശ്യമുള്ള പണം തരും. എനിക്കെന്തോ പേടിയാണ്. മഹാലക്ഷ്മി പടികേറി വരുമ്പോ ഇറങ്ങി പോവാൻ പറയരുത്. ഈ ക്ലിപ്പുകളുടെ സോഴ്സിനെ കുറിച്ചൊരു അന്വേഷണം വന്നാൽ? അതിന് നമ്മളല്ല ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ
നാണം കെട്ടും പണം നേടിയ നാണക്കീട പണം മാറ്റിടും. Don't worry, be happy. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? പലതവണ ഞങ്ങൾ പറഞ്ഞതാ, കെ വി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആവശ്യം കഴിഞ്ഞാൽ കൊല്ലാനും മടിക്കില്ല. മഹാഭാഗ്യം കൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതിന് ഞങ്ങൾ എന്താ വേണ്ടേ? ഞങ്ങൾക്കുണ്ടായ അനുഭവം വെച്ച് പറയുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് കെ വിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നമുക്ക് ഇവരെ കുറിച്ച് കെ വിയോട് പറഞ്ഞാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും കാണാതെ കെ വി ഇവരെ തുറന്നുവിടില്ല. ആ, നമുക്ക് കാത്തിരുന്ന് കാണാം. സൂരജേ, 24 മണിക്കൂർ റൂമിനകത്തിരുന്ന് കുത്തി കുറിക്കാൻ മാത്രം എന്താ നിന്റെ ഫോണിലുള്ളത്? ഞാൻ ചാറ്റ് ചെയ്യാം. ചാറ്റിങ്? നിന്റെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഇപ്പൊ മാസാമാസം കൃത്യമായ വരുമാനമുണ്ട്. ജോലി കിട്ടാതെ ഞാൻ എന്ത് ചെയ്യാനാ? കണ്ണേ കണ്ട കോഴ്സുകൾ പഠിച്ചാ എവിടുന്ന് ജോലി കിട്ടാനാ? ഞാൻ അന്നേ പറഞ്ഞതാ സിവില് ചെയ്താ മതിയെന്ന്. സിവില്? അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാനൊരു പേന എടുക്കാൻ വന്നതാ. അവിടെ എവിടെ കാണും, എടുത്തിട്ട് പോ. നായെ പേടിച്ച് അറിയാതെ കേറിപ്പോയതാ. ആക്ച്വലി ഈ നായ്ക്കളും താനും തമ്മിൽ എന്താ പ്രശ്നം? ഏ, തന്നെ ഈ സിറ്റുവേഷനിൽ ആദ്യത്തെ തവണ അല്ല കാണുന്നത്, അതാ ചോദിച്ചേ. അത് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് നായ്ക്കളെ പേടിയാ. ആഹാ, അതേതായാലും നന്നായി. അകലം മാത്രം കാണാറുള്ള തന്നെ ഇത്ര അടുത്ത് കാണാൻ കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഇത്രയും ദൂരം തന്നെ കൊണ്ടുവന്നിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്നത് ശരിയാണ്. താൻ കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് കയറും. പുഴയോരം പുൽകിടാം ഒരു പാട്ടിൻ തെളിനീരായി നീ എരിവേനൽ പുഴയിൽ നിറയും ഇതളാകും സ്നേഹപ്പൂക്കളാൽ പുഴയോരം പുൽകിടാം
ഗീതമായി പൊഴിഞ്ഞു. നീയോ പ്രണയം തൂകി മധുര സ്വപ്നങ്ങൾ നീ വിടർത്തി. എന്നരികിൽ വരുമോ മധുമൊഴിയാളെ എന്നോമലെ, തേൻ കിനിഞ്ഞിറങ്ങും ചെഞ്ചുണ്ടിൽ ഞാൻ ചുംബിച്ചോട്ടേ. ഒരു പാട്ടിൻ തെളിനീരായി നീ എരിവേനൽ പുഴയിൽ നിറയും. ഇതളാകും സ്നേഹപ്പൂക്കളാൽ പുഴയോരം പുൽകിടാം. പൂവിൽ തേൻ മധുരം ഞാൻ നുകരാനായി നിൻ ചാരേ, അണയാൻ അലിയാൻ നീൽമിഴിയാളെ വന്നോട്ടെ ഞാൻ. തെളിയാൻ വരവീണയിൽ ഞാൻ ശ്രുതിയായിടാ. ആ ശ്രുതിയിൽ അലിയും ഒരു പ്രേമഗാനമായി തീരാം. ഒരു പാട്ടിൻ തെളിനീരായി നീ എരിവേനൽ പുഴയിൽ നിറയും. ഇതളാകം സ്നേഹപ്പൂക്കളാൽ പുഴയോരം. എത്ര നല്ല കുട്ടിയായിരുന്നു, എന്തിനാ കുട്ടി ഈ കടുങ്കൈ ചെയ്തത്? അപ്പോ അതറിഞ്ഞില്ലേ? വെറുതെ അല്ല ആ കൊച്ചു ആത്മഹത്യ ചെയ്തത്, നാണക്കേട് കൊണ്ടാ. ആ കുട്ടിയുടെ ഏതോ കമ്പ്യൂട്ടറിൽ വന്നെന്നോ അത് ആൾക്കാർ കണ്ടോന്നൊക്കെയാ പറയുന്നത്. കമ്പ്യൂട്ടറല്ല, ഇന്റർനെറ്റാ സംഭവം ഞാൻ കണ്ടതാ. അച്ഛനും അമ്മയും പഠിക്കാൻ അയക്കുമ്പോ കുട്ടികൾ വേറെ വല്ല വഴിക്കും പോയി എന്താ ചെയ്യാ? വീട്ടിലിരിക്കണൊരു ഇതുവല്ല അറിയണ്ട. അല്ല, ഈ കുട്ടി അറിഞ്ഞോണ്ടാണോ ഇത് സംഭവിച്ചത്? അതൊക്കെ അന്വേഷണത്തിലൂടെ അറിയൂ. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ എസ് എസ് മേനോൻ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നു. Thank you.
ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? മതി മതി, നിരാഹാരം കടന്ന് ക്ഷീണിച്ചു കയറി വന്നിട്ട് വീണ്ടും ഉറക്കൊഴിക്കുന്നു. മതി, ദേ ഇത് കുടിച്ചിട്ട് എന്റെ അച്ഛൻകുട്ടി കടന്ന് ഉറങ്ങാൻ നോക്ക്. മോളെ, നാളെ പ്രസ് മീറ്റിൽ പ്രസന്റ് ചെയ്യാനുള്ള മാറ്ററാണ്. എന്ത് തല പോണ കേസാണെങ്കിലും നാളെ മതി. എന്തായാലും ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അന്വേഷണം ശക്തമാക്കാന്ന്. അത് നടക്കട്ടെ, അതുവരയ്ക്കും എന്റെ അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യ. മോളെ, നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാ എനിക്ക് വേദനിക്കില്ലേ? അതുപോലെ തന്നെ ഇത്, ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ദുരന്തം ഉണ്ടാവരുത്. സ്ത്രീ സുരക്ഷാ ബില്ലും നിയമഭേദഗതി മാത്രം പോരാ, ഇവയൊക്കെ നടപ്പിലാക്കണം. വീട്ടിനുള്ളിൽ പോലും സ്ത്രീ സുരക്ഷിതയല്ല. അതെ, അത് കൂടുതൽ ആവേശം കൊള്ളണ്ട, പ്രഷർ ഷൂട്ട് ഔട്ട് ചെയ്യും. കുടിച്ചു കടന്നേ. ആഹാ, ഞാൻ പറയുന്ന കേട്ടില്ലെങ്കി ഇവിടെ ഞാൻ നിരാഹാരം കിടക്കും. അത് വേണോ? വേണ്ട വേണ്ട. ആ ദേത് കുടിച്ചേ. മുഴുവൻ കുടിച്ചേ. ആ ശരി. മര്യാദക്ക് കഴിക്കടാ, എനിക്ക് രണ്ടാളും വാങ്ങിക്കും. വിളച്ചിലെടുക്കാതെ ഇത് മുഴുവൻ കഴിക്കടാ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിക്കൂല. മര്യാദക്ക് പറഞ്ഞ നിങ്ങൾ കേക്കില്ലല്ലേ, നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. ഇവരുടെ ശരീരത്തിലൊരു പോറലേറ്റാൽ കേവിയോട് സമാധാനം പറയേണ്ടത് ഞാനായിരിക്കും. ഇവരെ സൂക്ഷിക്കാനാ കേവി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ കൊല്ലാനല്ല, അടുത്താഴ്ച സിംഗപ്പൂരിലേക്കുള്ള ചരക്കപ്പലിൽ കടത്തേണ്ടതാ ഇവറ്റകൾ രണ്ടിനെ. നല്ല ആരോഗ്യത്തോടെ വേണം സിംഗപ്പൂരിലെത്താൻ, ഇല്ലെങ്കിൽ ഇവറ്റകളുടെ വില കുറയും, കിട്ടുന്ന പണം കുറയുമെന്ന്. ആരോഗ്യമുള്ളവന്റെ കിഡ്നിക്കും ഹൃദയത്തിനും ഒക്കെ പറയുന്ന തുക കിട്ടും, മനസ്സിലായോ? ഇവരൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ബോസ്. അതിങ്ങത്താ, ഞാൻ കൊടുക്കാം. ഹലോ മൈക്കിൾ, അറിഞ്ഞില്ലേ എസ് എസ് മേനോന്റെ നിരാഹാര സമരം വിജയിച്ചിരിക്കുന്നു. ഇനി മുതൽ അന്വേഷണ ചുമതല പുതിയൊരു പോലീസ് ഓഫീസർക്കാണ്. നീ കേട്ടിരിക്കും, കേരള പോലീസിന്റെ അഭിമാനം. തെളിയാതെ പോകുന്ന ഏത് കേസും തെളിയിക്കുന്ന ബുദ്ധിരാക്ഷസൻ. മണി പവറിനും പൊളിറ്റിക്കൽ പവറിനും കീഴടങ്ങാത്ത നട്ടെല്ലും ചങ്കുറ്റവുമുള്ള ആൺകുട്ടി ലക്ഷ്മി, ലക്ഷ്മി നാരായണൻ. ആനന്ദ് കൃഷ്ണ, റിയാസ് അഹമ്മദ്, ദിനേശ് നായർ. കം.
ഇതുവരെ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് സാർ. ദിനേഷ്, ഡോണ്ട് ഫീൽ ബാഡ്. ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചിരുന്ന കേസ് ഇന്ന് മുതൽ ഞാനും ഇവരും ചേർന്ന് അന്വേഷിക്കും. സ്വാഭാവികമായും നിങ്ങൾക്കും നിങ്ങളുടെ ടീമിന് നിരാശ തോന്നാം, പക്ഷേ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമല്ലേ, അനുസരിച്ചല്ലേ പറ്റും. ഓ ഇറ്റ്സ് ഓക്കെ സർ, ഐ കെൻ അണ്ടർസ്റ്റാൻഡ്, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ദാറ്റ്സ് ഗുഡ്. അന്വേഷണ ഉത്തരവാദിത്വം ഞങ്ങളുടെ കൈകളിലെത്തിയെന്ന് വിചാരിച്ച് ദിനേഷ് മാറി നിൽക്കരുത്. ഐ നീഡ് യു. ഐ എം ഓൾവേസ് വിത്ത് യു സർ. എന്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് നീനു മാത്രമല്ല ഈ ട്രാപ്പിൽപ്പെട്ടിട്ടുള്ളത്, വേറെയും ചിലർ കൂടി ഈ വലയിൽ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാണക്കേട് ഭയന്ന് പലരും കംപ്ലൈന്റുമായി വരുന്നില്ല, അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല. നീനുവിനൊപ്പം ആ വീഡിയോ ക്ലിപ്പിലുണ്ടായിരുന്ന ആൺകുട്ടി അരുൺ നീനുവിന്റെ അതേ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ്. രണ്ടാളും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാ ക്ലാസ്മേറ്റ്സിൽ നിന്നറിഞ്ഞത്. അരുണിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? ഇല്ല സർ, അവൻ ഇപ്പോഴും ഐസിയുവിലാണ്. നീനു ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അരുണും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇപ്പോഴും അവൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ്. എന്തായാലും ഞാൻ ഈ കേസ് ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ സർ, യു കെൻ ഗോ നൗ. സർ, എന്നെ കുട്ടികളോട് മാറ്റണം, കൊച്ചിയിൽ എത്തിച്ചാൽ മതി, ബാക്കി കേവി നോക്കിക്കോളും. എന്തുപറ്റി കിരൺ ഒറ്റയ്ക്ക്? സൂരജ് എവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ബായി, ഇല്ല. പിന്നെ അത് വാ. സൂരജിന്റെ അമ്മയ കൊള്ളാലോ കഥ. ഇതെന്തോ അബദ്ധം പറ്റിയതാന്ന് തോന്നുന്നു ബായ്, ഞാനിത് കണ്ടപ്പോ ആകെ വല്ലാണ്ടായി, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ബായ്, ഇതെങ്ങനെയെങ്കിലും അവനെ കാണിക്കണം, എനിക്കിത് അവനെ അറിയിക്കാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ നല്ലൊരു കച്ചവടക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്, അതാ നീ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കരുത് ബായ്, ഇതവനെ കാണിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച് ഡിലീറ്റ് ചെയ്യണം. കിരണിന് കുറച്ച് കാശ് കിട്ടിയാ വേണ്ട നോക്കിയോ. ഈ ക്ലിപ്പിലുള്ള പയ്യനേതാ? മുസ്തഫ, ഓട്ടോ ഡ്രൈവറാ. നീ പോയി ക്ലിപ്പ് കാണിച്ച് ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്, എന്നിട്ടൊരു എമൗണ്ട് വാങ്ങിക്കോ. ഈ കച്ചവടത്തിൽ മയക്കിളിന് 5 പൈസ വേണ്ട, കിട്ടുന്ന പണം മുഴുവൻ നീ എടുത്തു. മുസ്തഫയുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെ? കുഴപ്പമില്ല. എന്തേ, പെട്ടെന്നൊരു 10 ലക്ഷം രൂപ സംഘടിപ്പിക്കേണ്ട ആവശ്യം വന്നാ നടക്കൂ? 10 ലക്ഷോ? അത് വീടും പറമ്പും വിറ്റാ നടക്കും. എന്തേ, എന്നാ അത് വിറ്റ് പണമാക്കി വെക്ക്, ഉടനെ ആവശ്യം വരും. എന്തിന്? അത് നിന്റെ ജീവന്റെ വിലയാ. നീയും സൂരജിന്റെ അമ്മയും തമ്മിലുള്ള സകല ഇടപാടുകളുടെയും വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട പണം തന്നില്ലെങ്കിൽ ആ വീഡിയോസ് ഈ ലോകം മുഴുവൻ കാണും. വിശ്വാസമായില്ലെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം നീ നടത്തിയ ഷോയുടെ ഒറിജിനൽ വിഷ്വൽസ്. അതിബുദ്ധി കാണിക്കാൻ നിൽക്കരുത്. ഒരു സെൻസേഷണൽ കേസ്, ഹോം ഡിപ്പാർട്ട്മെന്റ് പ്രഷർ, ജനങ്ങളുടെ എതിർപ്പ്, എത്രയും പെട്ടെന്ന് ഈ കേസ് റൗണ്ടപ്പ് ചെയ്യണം. ലോക്കൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രൈം ഫോക്കസ് നീനുവിന്റെ ആത്മഹത്യയും പ്രൈം സസ്പെക്ട് അരുണുമാണ്. സർ,
അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോവിന്റെ ക്വാളിറ്റിയും അതിന്റെ മേക്കിങ്ങും വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നന്ദിത, നീനുവിന്റെ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെയും നീനുവിന്റെ ഫ്രണ്ട്സിനെയും കാണും. റിയ സാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യണം. സ്കൂളിന്റെ പരിസരത്ത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ നിരീക്ഷിക്കണം. ആനന്ദൻ ഈ പ്രദേശത്തുള്ള ക്രിമിനൽ ഗാങ്സിനെ കുറിച്ചും ഡീലേഴ്സിനെ കുറിച്ചും അന്വേഷിക്കണം. സർ, നമ്മൾ തുടങ്ങുന്നു. കാണുന്ന ഐ പി അഡ്രസ്സിൽ നിന്നാണ് സ്റ്റുഡൻസിന്റെ വീഡിയോ ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ സർ, മുംബൈ, എക്സാക്ട്ലി അന്ധേരി വെസ്റ്റ്. അന്ധേരി വെസ്റ്റ്. ബാക്കി വിവരങ്ങൾ ഞാൻ മുംബൈയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. താങ്ക് യു. ഓക്കെ സർ. ഫ്രണ്ട്സ്, മുംബൈ പോലീസും മുംബൈ സൈബർ സെല്ലും നൽകിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഐ പി അഡ്രസ് മുംബൈ അന്ധേരിയിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് സന്ദീപ് ഭാട്ടിയുടെ കമ്പ്യൂട്ടറിൻ്റെതാണ്. അപ്ലോഡ് ചെയ്ത് അതിലൂടെ പണം സമ്പാദിക്കാനായി അയാൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റാണ് nature.com. ആ സൈറ്റ് ഇപ്പോൾ ബാൻഡ് ആണ്. ഭാട്ടിയ ഇപ്പോൾ മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിൽ. സർ, നമുക്കയാളെ ചോദ്യം ചെയ്യുന്നത്? മുംബൈ പോലീസിലെ എൻ്റെ സുഹൃത്ത് ആന്റണി മോസസ് അത് നമുക്ക് വേണ്ടി ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. ഭാട്ടിയയ്ക്ക് കേരളത്തിൽ ആരുമായും യാതൊരു ബന്ധവുമില്ല. സർ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്ത ഈ വീഡിയോസ് എങ്ങനെ ഭാട്ടിയയ്ക്ക് കിട്ടി? കേരളത്തിലെ തലവനെ, ഭാട്ടി ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഇന്റർനെറ്റ് കോളിലൂടെയാണ്. ഇയാൾ ഒരിക്കലും അയാളുടെ പേര് ഭാട്ടിയോട് വെളിപ്പെടുത്തിയിരുന്നില്ല. സോ ഹി വാസ് കോൾഡ് ഭായ്. പിന്നീടും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫോണിലൂടെയും ഇന്റർനെറ്റ് കോളിലൂടെയും മാത്രമായിരുന്നു. ദാറ്റ് മീൻസ് ഭാട്ടിയ ഭായിയെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോസും ഇന്റർനെറ്റിലൂടെയാണോ ഭാട്ടിയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്? നോ, വീഡിയോ കൈമാറ്റവും ഫണ്ട് ട്രാൻസ്ഫർ അപരിചിതരായ ചില കാരിയേഴ്സിലൂടെയായിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോരുത്തരായിരിക്കും. ഒരിക്കൽ വീഡിയോ എത്തിച്ചാളെ പിന്നീട് ഒരിക്കലും ഭാട്ടിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അയാൾക്കറിയില്ല. അന്വേഷണം വീണ്ടും വഴിമുട്ടുകയാണോ സർ? ഇനി നമ്മൾ എവിടെ തുടങ്ങും? ഒരു വഴി അടയുമ്പോൾ ഒൻപത് വഴി തുറക്കും.
സർ. ആ ദിനേശ്. എന്തായി? രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിലും അവൻ്റെ മൊഴിയെടുക്കാനായില്ല. അവൻ സെഡേഷനിലായിരുന്നു. 1 അവർ മുമ്പാണ് ഉണർന്നത്. അരുണെന്ത് പറഞ്ഞു? ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ഉണ്ട് സാർ. അരുണും നീനും അറിയാതെ ഹിഡൻ ക്യാമറ വെച്ചായിരുന്നു അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ആര്? എവിടെ വെച്ച്? ഈ സിറ്റിയിലെ സ്കൂളിലും കോളേജിലും സപ്ലൈ എന്നൊരു ദാസനുണ്ട്. നമ്മുടെ നോട്ടപ്പുള്ളിയാണ് അവൻ. പല പ്രാവശ്യം അവനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം അവൻ വിദഗ്ധമായി മുങ്ങിയിട്ടുണ്ട്. അവനാണ് അരുണിനും നീനുവിനും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. അവൻ സൗകര്യം നൽകിയ ആളില്ലാത്തൊരു വീട്ടിൽ വെച്ചായിരുന്നു ഇതെല്ലാം നടന്നത്. ആ വീട് വിശദമായി പരിശോധിക്കണം സർ. പിന്നെ ദാസൻ. ഞാൻ പറഞ്ഞില്ല സർ, ഇവൻ ഇന്നലെ കയ്യിൽ കിട്ടിയതായിരുന്നു, ബട്ട് ജസ്റ്റ് മിസ്സായി. ഇവൻ പോകാനിടയുള്ള സകല സ്ഥലത്തും പരിധിയെങ്കിലും കിട്ടിയില്ല സർ. എന്റെ സ്പെക്കുലേഷനാണ്. ഈ കൊലപാതകവും നമ്മൾ അന്വേഷിക്കുന്ന തമ്മിൽ എന്തോ കണക്ഷനുണ്ട്. ഏതായാലും നമ്മൾ വിജിലന്റ് ആവണം. ദിനേശ്, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ഓട്ടോപ്സി. സർ. എന്തെങ്കിലും ഒന്ന് പറയടാ, എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ഏത് നിമിഷവും ലക്ഷ്മി നാരായണൻ നമ്മളെ തേടി വരും. നാശം! നീ ഇങ്ങനെ ഓരോന്ന് സ്ഥലകാല ബോധവും ഇല്ലാതെ വിളിച്ചു കൂവല്ലേ സൂർജ്? നീ ആദ്യം മനസ്സിന്ന് പേടി മാറ്റ്. പേടി കൂടി അപകട. എങ്ങനെ പേടിക്കായിരിക്കും? ആ ദാസനെ പരിചയമുള്ള ഓരോരുത്തരായിട്ട് തെരഞ്ഞു പിടിച്ച് ചെല്ലുകയല്ലേ ലക്ഷ്മി നാരായണൻ. കഷ്ടകാലത്തിന് ആ ഐസിയിൽ കിടക്കുന്ന ചെറുക്കനാണെങ്കിൽ ഓർമ്മ വരികയും ചെയ്തു. നമുക്ക് എങ്ങോട്ടേ നാട് വിട്ടാലോ? കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കല്ലേ സൂരജേ. വരട്ടെ, എല്ലാത്തിനും ഒരു നേരമുണ്ട്.
മോനെ, നിനക്ക് 1,000,000 രൂപ വേണം അല്ലേ? ഇല്ലെങ്കിൽ നീ ക്ലിപ്പ് നെറ്റിൽ കയറ്റും. മുസ്തഫയെ നിനക്കറിയില്ല. എവിടാ ക്ലിപ്പ്? നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവന്മാരെ ഞാൻ വിളിക്കാം. അത് വീട്ടില. അതെനിക്ക് ഉടനെ കിട്ടണം. എപ്പ കിട്ടും? നാളെ പോരാ. 1 മണിക്കൂർ, 1 മണിക്കൂറിനുള്ളിൽ നീ അത് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. നിന്നെ കാണുന്നത് നിന്റെ ശവമായിരിക്കും. അപ്പോ പറഞ്ഞു പോ. എന്താടാ, എന്തു പറ്റി? എന്തിനാ മുസ്തഫ വന്ന്? ഏത് ക്ലിപ്പിന്റെ കാര്യമാണ് പറയുന്നത്? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. എന്താ അമ്മേ പുറത്ത് നാട്ടുകാർ വട്ടം കൂടി നിൽക്കുന്നേ? ആ, എനിക്കറിയില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടേ? മോനെന്ന് പറഞ്ഞില്ലേ, പോയി നെറ്റ് സെർച്ച് ചെയ്. എന്താടാ നിനക്ക് എന്തു പറ്റി? എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഞാൻ എന്ത് ചതി ചതിച്ചെന്ന നീ പറയുന്നത്? എല്ലാം ചെയ്തിട്ടൊന്നും അറിയാത്ത പോലെ നാടകം കളിക്കുന്നോ? ഞാൻ പറഞ്ഞല്ലേ, സൂരജൻ അമ്മയുടെ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യരുന്നു. അതിന് ഞാൻ അപ്ലോഡ് ചെയ്യില്ല എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നാട്ടിൽ മുഴുവൻ അത് പാട്ടായി. ഇപ്പൊ സൂരജ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കാരണം ആ ക്ലിപ്പ് അപ്ലോഡ് ആയതെന്ന്. അവന് മനസ്സിലാവും. എടാ കിരണേ, നീ കാരണമാണ് ക്ലിപ്പ് അപ്ലോഡ് ചെയ്തതെന്ന് സൂരജിനെ എങ്ങനെ തറപ്പിച്ച് പറയാനാവും? ഇതാ മുസ്തഫ അപ്ലോഡ് ചെയ്താണെങ്കിലോ? എടാ മണ്ട, നീ ഇത്ര ഭീരുവായി പോയല്ലോ. സൂരജ് നിന്നെ കുറ്റപ്പെടുത്തിയാലും നീ അത് നിഷേധിക്കണം. കുറ്റം മുഴുവനും ആ മുസ്തഫയുടെ തലയെ വെച്ച് നീ തലയുരണം. മനസ്സിലായ? പിടിക്ക്. സൂരജിന്റെ അമ്മയുടെ ക്ലിപ്പിന് നല്ല വിവർഷിപ്പാ. പാണ് ഇനിയും വരും. ബി കൂൾ മാൻ. സൂരജിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്റെ ഒപ്പം ഈ മൈക്കറുണ്ടാവും, കേവിയും ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കേ. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിച്ചു. ഇന്നലെ മുതൽ നീ ചെലവാണം പോലും കഴിച്ചിട്ടില്ല. എത്ര നേരാന്ന് വെച്ചിട്ടാ ഒന്നും കഴിക്കാതിരിക്കണത്? എല്ലാം എന്റെ തെറ്റാ.
എൻ്റെ ഒടുക്കത്തെ കുടിയാണ് നമ്മുടെ ജീവിതം തുലച്ചത്. മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാനെല്ലാം മറന്നു. നിന്നെയും നമ്മുടെ മോനെയും ഞാൻ ശ്രദ്ധിച്ചില്ല. ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും തള്ളിപ്പറഞ്ഞാലും ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കേ. സൂരജിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ആർക്കും ആരുടെയും പകരക്കാരാവാൻ പറ്റില്ല എന്നും അറിയാം. എല്ലാം നമ്മൾ സഹിച്ചല്ലേ മതിയാവൂ. അമ്മയില്ലാത്ത വേദന ഒരുപാട് അനുഭവിച്ചറിഞ്ഞവളാ ഞാൻ. മരണം സത്യമാണ്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് ഓർക്കുമ്പോഴാണ്. അങ്ങനെയൊന്നും പറയരുത്, എല്ലാം ദൈവനിശ്ചയമാ. നമുക്കതനുസരിക്കാനല്ലേ പറ്റൂ. പാപിയായ മകനാണ് ഞാൻ ചെയ്തുകൂട്ടിയതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സൂരജ് വെറുതെ ഒരൊന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. അച്ഛനിനി സൂരജ് മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. എനിക്കൊന്നിനും വയ്യ അശ്വതി. അങ്ങനെ പറയരുത്, മനസ്സിന് ധൈര്യം കൊടുക്ക. എല്ലാത്തിനും ഞാനുണ്ട് നിന്റെ കൂടെ. Thank you.
എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങനെ ഒളിച്ച് താമസിച്ച് നിൽക്കുന്ന നിന്നെ അന്വേഷിച്ച് ഇവിടെ വരാൻ ഞങ്ങൾ നിന്റെ അളിയന്മാരൊന്നുമല്ലോ. ആത്മഹത്യ ചെയ്ത വീട്ടമ്മ പ്രഭയുമായി നിനക്ക് എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധമില്ല സാറേ. മോനെ, ഇത്ര ഒപ്പി ചോദിച്ചിട്ട് കള്ളം പറയുന്നോ? എനിക്കൊന്നും അറിയില്ല സാറേ, എല്ലാം ആ കിരണ്ട പണിയാ. മുസ്തഫ, ടേക്ക് ഹിം. ഓക്കെ സർ. കിരണ്, നീ എനിക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നു, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു കൂടപ്പുറപ്പായിട്ടാണ് നിന്നെ ഞാൻ കണ്ടത്. എന്നിട്ടും സൂരജ്, നിനക്ക് വേണ്ടത് പണമായിരുന്നില്ലേ? അത് ഞാൻ തരുമായിരുന്നല്ലോ. മോഷ്ടിച്ചോ, ആരെ കൊന്നിട്ടായാലും എന്തിനാടാ ഈ ചതി നീ എന്നോട് ചെയ്തു? ഇതിലും വേണം കൊല്ലാമായിരുന്നില്ല. ഇതൊന്നും ചെയ്തു കിരണല്ല, മൈക്കിളാ. സൂരജ്, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. മൈക്കിളിന് അടുത്ത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞ അത് അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അവൻ എനിക്കിനി ഒന്നും പറയാനില്ല. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്തു കിട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം കിരണെ. എല്ലാം ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങും. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വലയിലാണ് നിങ്ങൾ വീണിരിക്കുന്നത്. കേവിയെ ഒറ്റക്കൊടുത്തവരാരും ഇന്ന് ജീവനോടെ ഇല്ല. ആലോചിച്ച് തീരുമാനിക്ക്. എന്ത് തന്നെ ആയാലും അതെന്നോട് തുറന്നു പറയും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവാതിരിക്കില്ല. അമ്മയില്ലാത്ത വിഷമത്തിൽ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. ആദ്യം നിന്റെ മനസ്സിനെ ഒന്ന് ശാന്താക്ക്. എന്തിനും ഞാനുണ്ട് നിന്റെ കൂടെ. നിന്നെപ്പോലൊരാൾക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റൊരാളല്ല. എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നത്. ബിലീവ് മീ. എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല അശ്വതി. അറിഞ്ഞ ആ നിമിഷം നീ എന്നെ വെറുക്കും. നീ മാത്രമല്ല, നിന്നെപ്പോലെ മനസാക്ഷിയും സ്നേഹമുള്ള ആരും എന്നെ വെറുക്കും. അതിനു മാത്രം എന്ത് തെറ്റാ നീ ചെയ്തത്? എന്തായാലും എല്ലാ സത്യവും അധികം വൈകാതെ തന്നെ പുറത്തു വരും. അന്ന് എല്ലാരേക്കാൾ കൂടുതൽ എന്നെ വെറുക്കുന്നത് നീ ആയിരിക്കും. സൂരജ്, ഞാൻ വേണ്ട. അറിഞ്ഞുകൊണ്ട് ചതുപ്പിലേക്ക് എടുത്ത് ചാടിയവനെ ഞാൻ. എന്നെ സഹായിക്കാനായി നീ കൈനീട്ടണ്ട. ചിലപ്പോ നീയും ഈ ചതുപ്പിലേക്ക് താണുപോകും. സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നിനക്കൊരു പക്ഷേ തോന്നും ഞാൻ നിന്നെയും വഞ്ചിച്ചു എന്ന്. ഒരിക്കലും അങ്ങനെ മാത്രം കരുതരുത്. ഉള്ളറിഞ്ഞല്ല ഞാൻ അശ്വതിയെ സ്നേഹിച്ചത്. സൂരജ്, സാറ് വിളിക്കുന്നുണ്ട്. സൂരജ്, വാ. കേറ്. നിങ്ങളെ പല തവണ ഞാൻ വാൺ ചെയ്ത് വിട്ടതാ. എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അവിടെ കിടക്ക്. സമൂഹത്തിന് നന്മ ചെയ്യാൻ വന്നിരിക്കുന്ന കുഞ്ഞാടുകള്. മൈക്കിൾ,
വെൽക്കം മിസ്റ്റർ ലക്ഷ്മി നാരായണൻ. നിങ്ങളുടെ ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഏതായാലും പ്രതീക്ഷ തെറ്റിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അതെനിക്ക് മനസ്സിലായി. അനുസരണക്കേട് കാണിക്കുന്നതാ മൈക്കിളിന് ഇഷ്ടം, അതുകൊണ്ട് അനുസരിപ്പിക്കുന്നവരെ മൈക്കിളിന് ഇഷ്ടമല്ല. സാറ് പോ. ഇത് നീ അനുസരിക്കും, കാരണം തീരുമാനം ലക്ഷ്മി നാരായണന്റെ. എന്നാ സാറൊന്ന് അനുസരിപ്പിക്കേ. എല്ലാത്തിനും പുറകിൽ അയാളാ ആ കെ വി. കെ വി? അതെ സാറേ, കെ വി അയാളാ. അയാള് പറഞ്ഞിട്ടാ ഇതാണ് സാർ സത്യം. അയാളിപ്പോ എവിടെയുണ്ട്? Thank you.
ജീവനും ജീവിതവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രകൃതി പരിപാലനത്തിനും അശരണർക്ക് ആലംബമേകാനും എന്നുവേണ്ട സമൂഹത്തിന്റെ സമസ്ത പുരോഗതിക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വം, നന്മയുടെ മാനവരൂപം, നമ്മുടെയെല്ലാം പ്രിയങ്കരനും ആരാധ്യനുമായ ശ്രീ എസ് എസ് ശ്രീധരമേനോന് ഗാന്ധിയൻ സംരക്ഷണ സമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന പൗരശ്രേഷ്ഠ പുരസ്കാരദാനമാണ് അടുത്തത്. പുരസ്കാരം നൽകുന്നതിന് ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ജയപ്രദനെ ക്ഷണിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരണീയനായ ശ്രീ എസ് എസ് മേനോനെയും ക്ഷണിക്കുന്നു. ഓരോ പുരസ്കാരവും എന്നെ കൂടുതൽ കൂടുതൽ ആർജവപ്പെടുത്തുകയാണ്. കാരണം പൗരശ്രേഷ്ഠ എന്ന ഈ ബഹുമതി സ്വീകരിക്കുന്നതിലൂടെ എന്നിലെ ഉത്തരവാദിത്ത ബോധവും കർമ്മബോധവും ഇരട്ടിച്ചിരിക്കുകയാണ്. വാക്കിനേക്കാൾ പ്രവൃത്തിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എത്രയെത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ശ്രീ മേനോൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്റർനെറ്റിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് പണം സമ്പാദിച്ചിരുന്ന, സമൂഹത്തെ ദുഷിപ്പിച്ചിരുന്ന, അതിൻ്റെ തലവനായ കെ വി എന്ന ക്രിമിനലിനെയും നിയമത്തിന് മുന്നിലെത്തിച്ചതും എസ് എസ് മേനോന്റെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ്. എസ് എസ് മേനോൻ നടത്തിയ ആശ്രാന്ത സമരങ്ങളാണ് പോലീസിന്റെ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചത്. മേനോനെ കുറിച്ച് യുവ കലാകാരനായ ഗൗതം കൃഷ്ണ ഒരു ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കാണാം. മേനോന്റെ കൂടുതൽ വൈശിഷ്ട്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. സമസ്ത സുഖിനോ ഭവന്തു. സൂര്യനും ചന്ദ്രനും താരകളും മണ്ണും മനുഷ്യനും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും സർവദാ സുഖമായി വർത്തിക്കണം. യുഗാന്തരങ്ങൾക്ക് മുൻപ് ഭാരതീയ സംസ്കാരം ഈരേഴുലകവും കേൾക്കുമാർ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ച ഈ അനഘ മന്ത്രം ആത്മാവിൽ സ്വാംശീകരിച്ച് കർമ്മപഥത്തിൽ അടയാളപ്പെടുത്തുന്ന അനശ്വര വ്യക്തിത്വമാണ് ശങ്കരമംഗലത്ത് ശ്രീധര മേനോൻ എന്ന എസ് എസ് മേനോൻ. അശുഭദർശികളിലെ അഗ്രേസരനു പോലും സങ്കൽപ്പിക്കാനാവാത്ത മാർഗവ്യതിയാനങ്ങളിലും ലക്ഷ്യഭ്രംശങ്ങളിലും ലോകം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ത്യാഗം ബലിഷ്കൃതമായി ഭോഗം സിംഹാസനാരോഹണം ചെയ്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിതം നയിക്കുന്നത്. ഇവിടെയാണ് ത്യാഗോജ്വലമായ തൻ്റെ ജീവിതത്തിലൂടെ എസ് എസ് മേനോൻ എന്ന ഈ മനുഷ്യൻ വ്യത്യസ്തനാവുന്നത്. ജാതി മതവർഗവർണ്ണ വിവേചനങ്ങൾക്കതീതമായി നന്മയെന്ന കൈത്തിരിയുമായി സമൂഹത്തിൻ്റെ ഇരുളടഞ്ഞ പാതയിലേക്ക് ഒരു പദയാത്ര. അതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് മേനോൻ.
നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സൈറ്റിന്റെ ലോഞ്ചിങ് ഈ വീഡിയോ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പോലീസിന്റെ ശല്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവർക്ക് ഞാനൊരു ഇരയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കെവി. അവരവനെ കൊണ്ട് സമാധാനപ്പെട്ടോളും. കെവി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാലോ? ആ ദാസനെ പോലെ കെവിയും മണ്ണോട് മണ്ണായി തീരും. ഇനി ഇവനൊക്കെ എന്റെ പേര് പറഞ്ഞാലും പെട്ടെന്നൊന്നും ആരും അങ്ങ് വിശ്വസിക്കില്ല. അതിനല്ലേ ഈ സാമൂഹ്യ പ്രവർത്തകന്റെ ഉപായം. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു? മനസ്സാ വാചാ കർമ്മണ, ഞാനിത് അറിഞ്ഞതല്ല. ഇതാരോ മനഃപൂർവ്വം ചതിച്ചതാണ്. സാറേ ഇത് ചതിയാണ്, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഇത് സത്യമല്ല എന്ന് മേനോൻ സാർ അവകാശപ്പെടുന്ന സ്ഥിതിക്ക് എന്താണ് സത്യം എന്ന് ബോധ്യപ്പെടുത്താൻ താങ്കൾ ബാധ്യസ്ഥനാണ്. സാർ എന്തൊക്കെ ഈ പറയുന്നത്? മേനോൻ ഒരു മുഖമേ ഉള്ളൂ, അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിനേക്കാൾ മനോഹരം എന്നല്ലേ മേനോൻ സാറേ പറ. എന്റെ ഇമേജ് നശിപ്പിക്കാൻ ആരോ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്നെ കൈവിലങ്ങിട്ട് കഴുവേറ്റാന്ന് വിചാരിക്കരുത്. ശങ്കരമംഗലത്ത് ശ്രീധര മേനോൻ, ഇതാരും ക്രിയേറ്റ് ചെയ്ത ഫേക്ക് വീഡിയോസ് അല്ല, ഇതാണ് സത്യം. നിങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുണ്ടല്ലോ കെവി, അവൻ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും എന്നോട് പറഞ്ഞു. നിങ്ങളുടെ എല്ലാ ഹൈഡൗട്ടിനെ കുറിച്ചും അവൻ എനിക്ക് കൃത്യമായ വിവരം തന്നു. അവൻ നൽകിയ ഇൻഫർമേഷൻ അനുസരിച്ച് നിന്റെ എല്ലാ രഹസ്യ കേന്ദ്രങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. അവിടെ നീ പോലും അറിയാതെ ഞാൻ ഹിഡൻ ക്യാമറകൾ ഫിക്സ് ചെയ്തു. സമൂഹത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി നീ ഉപയോഗിച്ച ഒളിക്യാമറകൾ നിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തി. കപട മുഖം മൂടിയണിഞ്ഞ് നീ നടത്തുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇവർ ഈ പൊതുജനം നേരിട്ട് കണ്ടറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. മിസ്റ്റർ ലക്ഷ്മി നാരായണൻ സർ, ഇവനെ വെറുതെ വിടരുത്. ഇവന്റെ പേരിൽ പരമാവധി വകുപ്പുകൾ ചാർജ് ചെയ്യണം. യെസ് സർ, ഒരു പരിരക്ഷയും കിട്ടാത്ത വിധം ഇവനെ ഞാൻ പൂട്ടിയിരിക്കും. ടേക്ക് ഹിം. ചെയ്ത തെറ്റിനെ ഓർത്ത് നിങ്ങൾ എന്നോട് മനസ്സ് തുറന്ന് പശ്ചാത്തപിച്ചു. ഏതൊരു ശിക്ഷയുടെയും ലക്ഷ്യം മാനസാന്തരമാണല്ലോ. നിങ്ങളുടെ മനസ്സ് മാറിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് ചെയ്തു. അതൊരിക്കലും മറക്കരുത്. ഇല്ല സർ, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. മഹാപാപമാണ് സർ ഞങ്ങൾ ചെയ്തത്. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേയുണ്ട്, ഇനിയുമുണ്ട് ഒത്തിരി ദൂരം. കഴിഞ്ഞതൊക്കെ മറന്ന് നന്മയുള്ള മനസ്സോടെ ഭാവിയിൽ മുന്നേറണം. പണമല്ല ജീവിതത്തിന് ആധാരം. നിയമത്തിൻ്റെ ഭാഷയിൽ വിചാരണ നേരിടുന്നവർക്കുള്ള താൽക്കാലിക മോചനമാണ് ജാമ്യം. ഒരർത്ഥത്തിൽ പുണ്യപാപങ്ങൾ വിചാരണ ചെയ്ത് മോക്ഷം വിധിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് നൽകിയ ജാമ്യ കാലാവധിയാണ് ജീവിതം. സോ യൂസ് ദിസ് ബെയിൽ കെയർഫുള്ളി. ഹലോ സർ, ഞാൻ ഉടനെ എത്താം സർ. സർ Thank you.